ചിൽഡ്രൻ, വെൽക്കം ടു മാത്സ് മാജിക്. ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. അതിൽ 14.3 അതിൽ എക്സർസൈസ് 14.3 ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ദ ഫോളോയിങ് ടേബിൾ ഗീവ്സ് ദ ലൈഫ് ടൈംസ് ഓഫ് 400 നിയോൺ ലാംപ്സ്. നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ തന്നിരിക്കുന്നത് ലൈഫ് ടൈംസ് ഓഫ് നിയോൺ ലാംപ്സ് ആണ്. അത് ക്ലാസ് ഇൻ്റർവലായിട്ട് ആണ് തന്നിരിക്കുന്നത്. അതായത് ലൈഫ് ടൈം 300 to 414 നമ്പർ ഓഫ് ലാംപ്സ് 14. അതായത് ഇത്ര ഇൻ അവേഴ്സാണ്, അവേഴ്സിലാണ്. 300 അവേഴ്സ് മുതൽ 400 അവേഴ്സ് വരെയും ലൈഫ് ടൈം ഉള്ളതാണ് 14 ലാംപ്സിന്. അങ്ങനെ 1000 വരെ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റെപ്രസെൻ്റ് ദി ഗിവൺ ഇൻഫർമേഷൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ഹൗ മെനി ലാംപ്സ് ഹാവ് എ ലൈഫ് ടൈം ഓഫ് മോർ ദാൻ 700 അവേഴ്സ്. ഇത് നമ്മൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ ഞാൻ ഹിസ്റ്റോഗ്രാമും അത് കഴിഞ്ഞിട്ട് ഫ്രീക്വൻസി പോളിഗണും കൂടി വരച്ച് കാണിക്കുന്നുണ്ട്. ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടത് ക്ലാസ് മാർക്കുകൾ വേണം. അതായത് ഈ 300-ൻ്റെയും 400-ൻ്റെയും മിഡ് പോയിൻ്റ്, മിഡ് വാല്യൂ. അതായത് 300 + 400 / 2. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തു നോക്കണമെന്നില്ല. അല്ലാതെ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഏകദേശം മിഡിലായിട്ട് വരുന്നത് 350 ആയിരിക്കും. അതുപോലെ ഇവിടെ 450, 500 to 600 ആണെങ്കിൽ 550. അങ്ങനെ അപ്പോൾ ആ ഫ്രീക്വൻസി പൊളിയൻ വരക്കാൻ നേരത്ത് നമുക്ക് ഒരു കോളം കൂടി വേണ്ടി വരും. അതിൽ ക്ലാസ് മാർക്ക് എഴുതുക, പിന്നെ അത് വെച്ചിട്ടാണ് ഫ്രീക്വൻസി പൊളിയൻ വരക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹിസ്റ്റോഗ്രാം എങ്ങനെ വരക്കണമെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കുക. എന്നിട്ട് എക്സ് ആക്സിസിൽ ഈ ലൈഫ് ടൈം മാർക്ക് ചെയ്യുക, 300 to 400, 400 to 500. അങ്ങനെ മാർക്ക് ചെയ്യുക. വൈ ആക്സിസിൽ ഈ ഒരു നമ്പർ ഓഫ് ലാംപ്സ് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈ ആക്സിസിൽ നമുക്ക് ഏതാണ് ഏറ്റവും ചെറിയ നമ്പറും ഏറ്റവും വലിയ നമ്പറും ഏതാണെന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ 14 ആണ് ഏറ്റവും ചെറുത് വന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലുത് 86 ആണ്. അപ്പോൾ നമുക്ക് 10, 20, 30, 40 ആ ഒരു സ്കെയിലിൽ, ആ ഒരു യൂണിറ്റ് നമുക്ക് വൈ ആക്സിസിൽ മാർക്ക് ചെയ്യാം. അതായത് 1 unit = 10 എന്നുള്ള രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് പോകാം. അപ്പോൾ അതെങ്ങനെ വരക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. അതിൽ എക്സ് ആക്സിസിൽ ലൈഫ് ടൈം ഇൻ അവേഴ്സ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. വൈ ആക്സിസിൽ നമ്പർ ഓഫ് നിയോൺ ലാംപ്സ്. ഇവിടെ ഒരു ചെറിയ ലൈൻ ഇങ്ങനെ വളച്ച് വരച്ച് വരച്ചിട്ടുണ്ട്. ഇതിനെ ജാഗ്ഡ് ലൈൻ എന്നാണ് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രാഫിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ആണ് അല്ലേ. പക്ഷേ ഇവിടെ ഇങ്ങോട്ട് നമ്മൾ 0 നിന്നും ഫസ്റ്റ് തന്നെ മാർക്ക് ചെയ്തിരിക്കുന്നത് 300 ആണ്. അതായത് ഈ ഒരു ഡിസ്റ്റൻസും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടെല്ലാം 100, 100, 100 ആണ്. പക്ഷേ ഇവിടെ നിന്ന് ഇവിടം വരെ 300 ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അത്രയും ഡിസ്റ്റൻസ് അവിടെ ഉണ്ട്. അതായത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അത്രയും ലെങ്ത് അവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ജാഗ്ഡ് ലൈനായിട്ട് വരച്ചിരിക്കുന്നത്. അതേസമയം നമ്മൾ 0, 100, 200, 300 അങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ 300 ഇട്ടത് കൊണ്ടാണ് പിന്നെ ഉള്ളതൊക്കെ 100, 100, 100 വെച്ച് ആണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് ഗ്രാഫ് വരച്ചാലും ഇങ്ങനെ ഒരു ചെറിയ ലൈൻ ഇട്ട് കൊടുക്കുക. ഇതിനെ നമ്മൾ ജാഗ്ഡ് ലൈൻ എന്നാണ് പറയുന്നത്. അതുപോലെ മുകളിലേക്ക് നമ്മൾ 0 to 10, പിന്നെ അത് കഴിഞ്ഞ് 20, 30 എല്ലാം 10 തന്നെയാണ്. ഇത് തമ്മിലുള്ള ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 10 ആണ്. പക്ഷേ ഇവിടെ വിഡ്ത്ത് ഫസ്റ്റ് വ്യത്യാസമുണ്ട്, ബാക്കിയെല്ലാം ഒരേ വിഡ്ത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വരച്ചത്. പിന്നെ ഇനി നമുക്ക് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ ബാർ ഗ്രാഫ് വരക്കുന്ന പോലെ തന്നെയാണ്. ബാർ ഗ്രാഫിൽ രണ്ടും ഇങ്ങനെ വിട്ട് വിട്ടാണ് നിൽക്കുന്നത്. അതായത് നമ്മളിങ്ങനെ റെക്റ്റാങ്കിൾ പോലെ വരച്ചത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെയല്ല, എല്ലാം കൂടി നമ്മൾ യോജിച്ചാണ് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് വരക്കുന്നത്. അതായത് നമ്മുടെ ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയുന്നത് 300 to 400, 400 to 500 കണ്ടില്ലേ. അപ്പോൾ ഈ 400 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ടച്ച് ചെയ്തിട്ട് അടുത്തത് വരക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ഹിസ്റ്റോഗ്രാം അങ്ങനെ വരക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് ഇൻ്റർവൽ ഏതാന്ന് നോക്കാം. 300 to 400, 14 നമ്പർ ഓഫ് ലാംപ്സ്. അത് ആദ്യം മാർക്ക് ചെയ്യാം.
300 to 400 14 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്കെയിലിൽ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതായത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നോക്കിയാൽ മതി, 14 എടുക്കുക. നമ്മളിവിടെ ഒരെണ്ണം 10 ആയിട്ടാണ്, ഒരു യൂണിറ്റ് 1 യൂണിറ്റ് സിഗിലു 10 നമ്പറാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്കെയിലിൽ തന്നെ നമുക്ക് നോക്കിയിട്ട് ഇവിടെ 14 മാർക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് ഈ 300 ൻ്റെയും 400 ൻ്റെയും ഉള്ളിലായിട്ട് ഒരു റെക്റ്റാങ്കിൾ പോലെ വരക്കുക. അടുത്തത് 400 to 500 56 ആണ്. 56 എങ്ങനെ മാർക്ക് ചെയ്യണത്? അപ്പോൾ ഈ 400-ൽ നിന്നും തുടങ്ങുക. ഈ 400-ൻ്റെ ആ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ 56 മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ 50 ആണ്, ഈ 55 കഴിഞ്ഞിട്ട് 56 അവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ 500-ൻ്റെ നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ വരച്ചിട്ട് ഈ 500-ലേക്ക് കൊണ്ടുവന്ന് ജോയിൻ ചെയ്യാം. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ 56 വരച്ച് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 500 to 600 60 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കുറച്ചും കൂടിയും മുകളിലേക്ക് വരക്കുക. അതായത് ഈ 60-യുടെ നേരെ വരെ വരച്ചിട്ട് ഈ 600-ൽ നിന്നും അതുപോലെ തന്നെ വരക്കുക. എന്നിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരക്കുമ്പോൾ കറക്റ്റ് 1 സെൻറ്റിമീറ്റർ തന്നെ എടുത്താൽ, അതായത് ഇവിടെ നമ്മൾ എത്രയാണോ എടുത്തത് ആ സെയിം ലെങ്ത് തന്നെയും മുകളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് വരക്കുമ്പോൾ കറക്റ്റ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ഇനി നമുക്ക് 60 വരക്കാം. അതുപോലെ തന്നെ അടുത്തത് 86 74 62 48, ഇതെല്ലാം ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാം, ഇത് കാണിച്ചു തരാം. ഇതിലിപ്പോൾ 800 to 900 വരെ ഞാൻ വരച്ചിട്ടുണ്ട്. അതായത് 800 to 900 62 ആയിരുന്നു. അപ്പോൾ ഈ സ്കെയിലിങ്ങനെ വെച്ചിട്ട് കറക്റ്റാ ഒരു 70, ഇതിപ്പോൾ 70 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 60-യുടെ നേരെ 6 ഇവിടെ എത്തിയിട്ട്, അതായത് 60-യുടെ നേരെ എത്തുമ്പോൾ അവിടെ നിന്ന് ഒരു 2 പോയിൻ്റ് കൊണ്ട് എടുക്കുക. അപ്പോൾ 62 ആവും. എന്നിട്ട് പിന്നെ അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ എടുക്കുക, ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ വരക്കുക. എന്നിട്ട് അത് താഴേക്ക് ജോയിൻ ചെയ്യുക. അങ്ങനെയാണ് എല്ലാ പോയിൻറ്സും നമ്മൾ വരക്കുന്നത്. ഇതിപ്പോൾ 900 to 1000 ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ 48 ആണ്. അപ്പോൾ 48-ന് നമ്മൾ ഈ സ്കെയിലിങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു 50-യുടെ അടുത്തുണ്ട്. കാരണം 5 എന്നാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ 50-യുടെ അടുത്തുണ്ട്. അപ്പോൾ 48 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് 2 പോയിൻറ്റ് മുമ്പായിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ 48 ആണ്. ഇവിടെ ഈ 48-ൽ നിന്നും ഒരു 1 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരക്കാം. ഇവിടെ ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ലൈൻ കൊണ്ടുവന്നിട്ട് ഈ 1000-ലേക്ക് ജോയിൻ ചെയ്യാം. ഇങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം വരക്കുന്നത്. ഹിസ്റ്റോഗ്രാം വരക്കുമ്പോൾ എപ്പോഴും ഈ ക്ലാസ് ഇൻ്റർവൽ ഇങ്ങനെ ഓവർലാപ്പിംഗ് ആയിരിക്കും. അതായത് 300 to 400 400 to 500 ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം വരക്കുന്നത്. നമുക്ക് ഈ ഒരു ഡേറ്റ വെച്ചിട്ട് തന്നെ ഫ്രീക്വൻസി പോളിഗൺ എങ്ങനെയാണ് വരക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ വരക്കുമ്പോൾ നമ്മളുടെ ഈ ടേബിളിൽ ഒരു കോളം കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞു. അതായത് ക്ലാസ് മാർക്കും കൂടി നമുക്ക് എഴുതേണ്ടി വരും. അപ്പോൾ അതും കൂടി എഴുതിയിട്ട് ഞാൻ ആ ടേബിളൊന്ന് എഴുതി കാണിച്ചു തരാം. ഞാനിവിടെ ക്ലാസ് മാർക്ക് എഴുതിയിട്ടുണ്ട്. അതായത് 300 to 400 മിഡ് വാല്യൂ ആയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 350, അതുപോലെ 450 550, ഇങ്ങനെയാണ് ക്ലാസ് മാർക്ക് എഴുതുന്നത്. ഇനി ഇത് നമ്മൾ ആ ഹിസ്റ്റോഗ്രാം വരച്ച ആ ഗ്രാഫിൽ തന്നെ നമുക്ക് ഇത് മാർക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഇവിടെ 300 to 400 ആണല്ലോ. അപ്പോൾ 350 എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡിലായിരിക്കും, മിഡിൽ പോയിൻ്റ് ആയിരിക്കും ഇവിടെ. അതല്ല, നമ്മളിനി ഫ്രീക്വൻസി പോളിഗൺ ഒറ്റയ്ക്ക് വരക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ് ആക്സിസിൽ ഈ 300 400 അങ്ങനെ എഴുതുന്നതിന് പകരം ഈ ക്ലാസ് മാർക്കുകൾ മാർക്ക് ചെയ്യാം. അതായത് 350 450 550 അങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അത് വെച്ചിട്ട് ആ ഓരോ പോയിൻറ്റിലും കറക്റ്റായിട്ട് അവിടെ മാർക്ക് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹിസ്റ്റോഗ്രാമിലാണ് വരക്കുന്നതെങ്കിൽ നമ്മൾ 350 എന്ന് പറയുന്നത് ഇപ്പോൾ സ്കെയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു മിഡ് പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇത് 1 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നതല്ലോ. അപ്പോൾ 1 സെൻറ്റിമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ്, അതായത് 5.5, ഇത് ഇവിടെ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യാം. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതെല്ലാം കൂടി ജോയിൻ ചെയ്താലും ഫ്രീക്വൻസി പോളിഗണാവും. ഇവിടെ ഓരോ മിഡ് പോയിൻറ്റുകളും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രീക്വൻസി പോളിഗൺ വരക്കുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, നമ്മൾ വരക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ് ഇൻ്റർവെലിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് കൊണ്ടുവന്ന് ഇത് ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെയും ഇത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു മിഡ് പോയിൻ്റ് ക്ലാസ് ഇൻ്റർവെലിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ജോയിൻ ചെയ്യണം.
അതും കൂടി ചെയ്യണം. ഫ്രീക്വൻസി പോളിഗോൺ വരക്കുമ്പോൾ നമ്മൾ അതും കൂടി ചെയ്താലാണ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇങ്ങനെയാണ് ഫ്രീക്വൻസി പോളിഗോൺ വരക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഹൗ മെനി ലാംസ് ഹാവ് എ ലൈഫ് ടൈം ഓഫ് മോർ ദാൻ 700 hours. അപ്പോൾ ഇവിടെ 700 to 800 എന്ന് പറയുന്നത് 700നേക്കാളും കൂടുതലാണ് അല്ലേ. അപ്പോൾ ഈ 700 to 800 800 to 900 to 1000 അത്രയും വരുന്ന ലൈഫ് ടൈം വരുന്ന എത്ര ലാംസ് ഉണ്ടെന്ന് നോക്കാം. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ടുള്ള എല്ലാ നമ്പേഴ്സും തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ 700 to 800 74 ആണ്, അതുപോലെ തന്നെ 800 to 900 62 ആണ്, 900 to 1000 48 ആണ്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ നമുക്ക് മോർ ദാൻ 700 hours ലൈഫ് ടൈം ഉള്ള എത്ര ലാംസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. Number of lamps having lifetime more than 700 hours is equal to 74 plus 62 plus 48. അതായത് ഈ ഒരു ഇത്രയും ലെങ്ത്, 74 plus 62 plus 48 ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത്രയും നോക്കാം. അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 184 ആണ്. അപ്പോൾ 184 ലാംസാണ് മോർ ദാൻ 700 hours ലൈഫ് ടൈം ഉള്ളത്. ഇനി നമുക്ക് ഈ ഗ്രാഫ് വേണമെങ്കിൽ ഒറ്റക്ക് എങ്ങനെയാണ് ഈ ഫ്രീക്വൻസി പോളിഗൺ മാത്രമായിട്ട് എങ്ങനെയാണ് വരക്കുന്നതെന്ന് നോക്കാം. ഈ ഫ്രീക്വൻസി പോളിഗൺ മാത്രം, അതായത് ഹിസ്റ്റോഗ്രാം ഇല്ലാതെ ഫ്രീക്വൻസി പോളിഗൺ മാത്രം എങ്ങനെ വരക്കുന്നതെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. അത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഫ്രീക്വൻസി പോളിഗൺ വരക്കാനായിട്ട് ഇവിടെ ക്ലാസ് മാർക്കാണ് എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. എക്സ് ആക്സിസിൽ ക്ലാസ് മാർക്കാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ വൈ ആക്സിസിലെ നമ്പർ ഓഫ് നിയോൺ ലാംസ് അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ 2350 ആണ് എടുക്കുന്നത്. നമ്മുടെ ക്ലാസ് മാർക്കിൽ നമ്മുടെ ടേബിളിലുള്ളത് ഈ ടേബിളിലുള്ള പോലെ 350 നേരെ 14 മാർക്ക് ചെയ്യുക. 456 ഇത് രണ്ടും കൂടിയും ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് മാർക്ക് ചെയ്യാം. അതുപോലെ 550 650 അതിൻ്റെ നേരെ ഈ നമ്പേഴ്സ് മാർക്ക് ചെയ്ത് പോവാം. അപ്പോൾ ഞാനത് എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫിഗറാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഓരോന്നിൻ്റെ ക്ലാസ് ഇൻ്റർവെല്ലിലാണ് നേരെയാണല്ലോ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, സോറി ക്ലാസ് മാർക്കിൻ്റെ നേരെയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ലൈൻ കൊണ്ടുവന്നിട്ട് അതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ് മാർക്ക്, അതായത് ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് 300 to 400 ആണ്, അതുകൊണ്ടാണ് 350 ഫസ്റ്റ് ക്ലാസ് മാർക്കായത്. അതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ് മാർക്കാണെങ്കിൽ എത്രയായിരിക്കും, 200 to 300 ഒരു ക്ലാസ് മാർക്കായിരിക്കുക. അതാണ് ഞാനിവിടെ 250 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ ഈ ലൈൻ തൊട്ടടുത്ത, അതായത് 1000 കഴിഞ്ഞിട്ടുള്ള അടുത്ത ക്ലാസ് ഇൻ്റർവൽ ആണെങ്കിൽ 1000 to 1100 ആയിരിക്കും. അതിൻ്റെ ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത് 1050 ആയിരിക്കും. അതിലേക്ക് കൊണ്ടുവന്നിട്ട് ജോയിൻ ചെയ്യുക. ഇങ്ങനെയാണ് ഈ ഫ്രീക്വൻസി പോളിഗൺ വരക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ വരക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ലൈൻ ഈ എക്സ് ആക്സിസിലേക്ക് കൊണ്ടുവന്ന് ജോയിൻ ചെയ്യണം. അതായത് തൊട്ട് മുമ്പുള്ള ക്ലാസ് ഇൻ്റർവൽ ആണെങ്കിൽ തൊട്ട് മുമ്പുള്ള ക്ലാസ് ഇൻ്റർവലിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് നമ്മളിവിടെ നേരത്തെ ഹിസ്റ്റോഗ്രാം വരച്ചപ്പോൾ ചെയ്തതുപോലെ ചെയ്യുക. ഹിസ്റ്റോഗ്രാമിലാണ് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ വരക്കണമെന്നുണ്ടെങ്കിൽ, അതല്ല സെപ്പറേറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ക്ലാസ് മാർക്ക് വരച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള ക്ലാസ് മാർക്കിലേക്കും അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ് മാർക്കിലേക്കും കൊണ്ടൊന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹിസ്റ്റോഗ്രാമും ഫ്രീക്വൻസി പോളിഗണും വരക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റേ മീൻ, മീഡിയൻ, മോഡ് ഇതൊക്കെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് പഠിക്കാം. അതിൻ്റെ കുറച്ച് ഫോർമുലാസൊക്കെ ഉണ്ട്, അത് പഠിച്ചാലാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മീൻ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.